അധ്യായം 18. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു! അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീബത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായ വീഞ്ഞു പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ കിരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾ കിരട്ടി കലർത്തിക്കൊടുക്കുവിൻ. അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ, അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ. എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല. തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും. മരണവും വിലാപവും ക്ഷാമവും, അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത് ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയേരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം കഷ്ടം, മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോണെ, ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകൾ, അടിമകളല്ലാത്ത മനുഷ്യർ, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി, ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു, അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായിത്തീർന്ന് ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും. മൃദുല വസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം കഷ്ടം! എന്തെന്നാൽ ഒരു മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു. അവളുടെ ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അവർ തങ്ങളുടെ തലയിൽ പൊടിവിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം കഷ്ടം! കടലിൽ കപ്പലുകൾ ഉള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി, പക്ഷേ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണ വായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിന്റെ സ്വരം നിന്നിൽ നിന്നുയരുകയുമില്ല. ഒരു ദീപവും
ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. അധ്യായം 19. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവിടുന്ന് വിധിച്ചു. അവളുടെ കൈകൊണ്ട് ചിരിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളുടെ പുക എന്നേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസരും അവിടത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ചാർപ്പ് വിളിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. സോയേറിയതും നിർമ്മലവുമായ മൃദുലവസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിന്റെ സത്യവചസ്സുകളാണ്. അപ്പോൾ ഞാൻ അവരെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവന്റെ മിഴികൾ തീനാളം പോലെ, അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ മഹാവിരുന്നിന് വരുവിൻ. രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിനൊന്നിച്ചുകൂടുവിൻ. അപ്പോൾ അശ്വാരൂഢനോടും അവന്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗം പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അതിന്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും അതിന്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തിയടഞ്ഞു. അധ്യായം 20.
സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറെ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു. ഇതാണ് 1-ാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ 2-ാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തുവരും. ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽ തരികളോളമായിരിക്കും. അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ, മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവരെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകുന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2-ാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ
ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ് ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം, അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളുമുണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ, കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ടുകൊണ്ട് നഗരമളന്നു. 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിലുമളന്നു. മനുഷ്യൻ്റെ തോതനുസരിച്ച് 144 മുഴം. അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11-ാമത്തേത് വജ്രം, 12-ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിൻ്റെ തെരുവീഥി അച്ചസ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രിയില്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അധ്യായം 22. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവനെനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നുമുണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്കാവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും.
അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക, കേൾക്കുന്നവൻ പറയട്ടെ, വരുക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേലയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.